നമസ്കാരം. നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് 2024 ജനുവരി മാസം 17-ാം തീയതി 1199-ാം ആണ്ട് മകരമാസം 3-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്, രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ കണക്ക് ശാസ്ത്രത്തിൽ ഏറ്റവും വലിയ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ 9-ാണ്. 9-ന് മുകളിൽ സംഖ്യയില്ല. നക്ഷത്രങ്ങളിൽ ഏറ്റവും അവസാനത്തെ നക്ഷത്രമാണ് രേവതി. രേവതിക്ക് മുകളിൽ നക്ഷത്രവുമില്ല. അപ്പോൾ രേവതി നക്ഷത്രം, ബുധനാഴ്ച എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന നല്ല ദിവസമാണെന്ന് നമുക്ക് ആഴ്ച നോക്കുമ്പോൾ ബുധനാഴ്ച എന്ത് ശുഭകാര്യങ്ങളും ചെയ്യാൻ അനുകൂലപ്രദമായ ദിവസമാണ് ചൊവ്വാഴ്ച, സോറി ബുധനാഴ്ച. അപ്പോൾ ബുധനാഴ്ച ദിവസം നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവർത്തിക്കും, അത് തൊഴിലാവട്ട്, വിദ്യയാവട്ട്, അതുപോലെ ഒരു ഇൻ്റർവ്യൂ ആവട്ടെ, ഒരു പരീക്ഷയാവട്ടെ, ഇതിനെല്ലാം അനുകൂലപ്രദമായ ദിവസമാണ് ബുധനാഴ്ച. അന്ന് നക്ഷത്രവും കൂടി അനുകൂലപ്രദമായാലോ ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇരട്ടി റിസൾട്ടാവും. അപ്പോൾ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ കാര്യം പറയേണ്ടതില്ല, നിങ്ങൾക്ക് ഭാഗ്യദായകമായിരിക്കും ഈ ഒരു വർഷം. ഏഴര ശനിയും ഒക്കെ രേവതിക്കാർക്ക് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് വന്നിരിക്കുന്ന ദിവസത്തെയും നക്ഷത്രത്തെയും ഒക്കെ ആസ്പദമാക്കി നിങ്ങൾക്ക് ഭാഗ്യദായകമായിരിക്കും ഒരു വർഷം എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ ഇന്ന് ശുഭകാര്യത്തിന് ധൈര്യമായിട്ട് ഇറങ്ങാം. അതുപോലെ ഇന്ന് രാഹുകാലം വന്നിരിക്കുന്ന ഉച്ചസമയത്താണ് രാഹുകാലം വന്നിരിക്കുന്നത്. രാവിലെ രാഹുകാല സമയം വന്നിരിക്കുന്നത് തന്നെ ഉച്ചയ്ക്ക് 12:34 തൊട്ടാണ് രാഹുകാലം തുടങ്ങണത്. കലണ്ടറിലിട്ടിരിക്കുന്നതോ 12 മണി തൊട്ട് 1.5 മണി വരെ എന്നാണ് കലണ്ടറിലിട്ടിരിക്കുന്നത്. 12:34 തൊട്ടേ രാഹുകാലം ആരംഭിക്കുകയുള്ളൂ. 1.5 മണിക്കൂർ നേരമുണ്ട് രാഹുകാല സമയം. ശരിക്കും 2 മണി വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം ശുഭദിവസമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ശുഭകാര്യങ്ങൾക്ക് രാഹുകാല സമയം ഒഴിവാക്കുക. പിന്നെ ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കാൻ പറ്റത്തില്ല. കാരണം രാഹുകാലം വരുന്നത് ഉച്ചസമയത്തായതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയത്താണ് രാഹുകാലം വരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അഭിജിത്ത് മുഹൂർത്തം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് പോകുന്നവർ നമുക്ക് ഇന്നത്തെ ദിവസം ഐശ്വര്യപ്രദമായി തീരാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതിനുവേണ്ടി പ്രധാനമായിട്ട് ആണ് ഞാൻ പറഞ്ഞ രാഹുകാലം നോക്കി ഇറങ്ങുക. ഓരോ കാര്യത്തിന് ഇറങ്ങാൻ കൊള്ളാവുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം പച്ച കളറിലുള്ള വസ്ത്രധാരണം നടത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ പച്ച കളറിൽ ഉള്ള ഡ്രസ്സ് നമുക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ കർച്ചീപ്പ്, പച്ച കളറിലുള്ള കർച്ചീപ്പ് കയ്യിൽ കരുതുക. കാരണം നമ്മളെ കൂടെ പച്ച കളർ ഉണ്ടാവണം. പച്ച കളർ അന്നത്തെ ദിവസം നമുക്ക് ശുഭകാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ആ ദിവസത്തിന്, അതായത് കളറിൻ്റെ കാര്യം പറയുന്നതിന് കാരണം, നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കാൻ വേണ്ടിയും ഒരു ഇൻ്റർവ്യൂവിനാണ് പോകുന്നത്, നമ്മളതിലൊരു കർച്ചീപ്പൊക്കെ കയ്യിൽ കരുതി വയ്ക്കുക. അതൊക്കെ ഇരിക്കുന്ന നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ദിവസമാണ്. എല്ലാ നക്ഷത്രക്കാർക്കും ഗുണപ്രദമായ അവസ്ഥ, രേവതിക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.